അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മനോഹരമായ മദീനത്തെ മസ്ജിദിന്റെ പേരിലിരിക്കുമ്പോ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് മഹാനായ സയ്യിദനാ അബ്ദുല്ലാഹി ഇബ്നു അംറ് റളിയല്ലാഹു അൻഹുമാണ്. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ രോഗങ്ങൾക്ക് ശിഫ തരണേ അല്ലാ. മഹാനവരുകളെ പറയുകയാണ്, നബി തങ്ങളുടെ കൂടെ ഞങ്ങൾ അങ്ങനെ മദീന പള്ളിയിലിരിക്കുമ്പോ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ വരികയാണ്. ആ കൂട്ടുകാരൻ വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാണ്, യാ റസൂലല്ലാ, തങ്ങൾ മദീനത്ത് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നബിയേ. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട ഫാദിലി ഉസ്താദ്, നമ്മുടെ ഉസ്താദ്മാർക്ക് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അവർക്ക് നീ ആഫിയത് കൊടുക്കണേ അല്ലാ. ഇവിടത്തെ പ്രവർത്തകന്മാര് ആവേശത്തോടെ പറയും, ഉസ്താദേ, ആ ഉസ്താദ് വന്നിട്ട് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പള്ളിയോട് അടുക്കാൻ കാരണം, ദീനുമായിട്ട് അടുക്കാൻ കാരണോ ബഹുമാനപ്പെട്ട ഫാദിലി ഉസ്താദ് കൂട്ടുകാരനെ പോലെ ഞങ്ങളെ കൂടെ ഇരുന്ന് പ്രവർത്തിച്ചത് കൊണ്ടാ. അതൊക്കെ ഈമാനിന്റെ ഒരു ആവേശമാണ് കൂട്ടുകാരാ, അതൊക്കെ ഈമാനിന്റെ ഒരു സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ. അതേ പ്രകാരം മുത്തു റസൂലുള്ളാന്റെ മുമ്പിൽ വന്നുകൊണ്ട് ഒരു സ്വഹാബി പറയുകയാണ്, നബിയേ, തങ്ങൾ ഈ മദീനത്ത് വന്നതിന് ശേഷം വല്ലാത്ത മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അറിയില്ലാകരുന്ന നബിയെ, ഉമ്മയാരാണ്, വാപ്പയാരാണ്, ഭാര്യ ആരാണ്, പെണ്ണ് ആരാണ്, പെങ്ങളാരാ, അയൽവാസിയുടെ പവർ എന്താ, കൂട്ടുകാരുള്ള മഹത്വമെന്താ, ഭർത്താവിലുള്ള മഹത്വമെന്താ, ഭാര്യയുടെ മഹത്വമെന്താണ്, ഒന്നും ഞങ്ങൾക്ക് അറിയില്ലാകരുന്ന നബിയെ. പക്ഷേ നിങ്ങൾ വന്നതിന് ശേഷമാണ് മാറ്റങ്ങൾ ജീവിതത്തിൽ വരാൻ തുടങ്ങിയത്. മാസങ്ങളില്ലെന്ന് ഏറ്റവും നല്ല മാസം നിങ്ങൾ പറഞ്ഞു തന്നല്ലോ, ദിവസങ്ങളില്ലെന്ന് ഏറ്റവും നല്ല ദിവസം നിങ്ങൾ പറഞ്ഞു തന്നല്ലോ, സമയങ്ങളില്ലെന്ന് ഏറ്റവും നല്ല സമയം തങ്ങൾ പറഞ്ഞു തന്നല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലുള്ള ഏറ്റവും സൂറത്തുൽ ഖൽബി എന്ന് വിശേഷിപ്പിക്കുന്ന സൂറത്തു യാസീനുള്ള തങ്ങൾ പറഞ്ഞു തന്നല്ലോ. അങ്ങനെ എല്ലാതിൽ നിന്നും ഏറ്റവും നല്ലത് ഞങ്ങൾ പറഞ്ഞു തന്നതല്ലേ നബിയേ. എനിക്കറിയാനുള്ള ഒരേ ഒരു കാര്യം ഏതാണ്, അയ്യുന്നാസ് അഫ്ളലുൽ യാ റസൂലല്ലാ, പറയൂ നബിയേ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ ആരാണ് നബിയേ? ഒരുപാട് അറിവുകൾ പറഞ്ഞു തന്ന തങ്ങളെ, ഈ കാണുന്ന ജനങ്ങളുടെ കൂട്ടത്തിലുള്ള അഫ്ളൽ ആരാണ് നബിയേ? അയ്യുന്നാസ് അഫ്ളലുൻ യാ റസൂലല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് നബിയെ? ഏറ്റവും നല്ല വ്യക്തി ആരാണ് നബിയെ? ഏറ്റവും നല്ല ചെറുപ്പക്കാരൻ ആരാ? ഏറ്റവും നല്ല പെണ്ണ് ആരാ? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, കുല്ലു മഹ്മൂമുൽ ഖൽബി സദൂഖുൽ ലിസാ, ഈ രണ്ട് കാര്യമാണ് നബി തങ്ങളെ പറഞ്ഞത്. എന്റെ ചെറുപ്പക്കാരാ, എന്റെ പെങ്ങളെ മനസ്സിരിച്ച് ചിന്തിക്കാൻ വേണ്ടി പറയാ, ഈ പ്രവർത്തനങ്ങളെല്ലാം മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ കിടക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടല്ലേ. പെങ്ങളെ, തലമുറക്കുന്നതും സ്വതക കൊടുക്കുന്നതും നോമ്പെടുക്കുന്നതും ഭർത്താവിന് വേണ്ടി പ്രയാസങ്ങൾ സഹിക്കുന്നതുമല്ല, എത്ര രോഗമുണ്ടെങ്കിലും സുബൈക്ക് പള്ളിക്കകത്ത് പോയി ജമായത്തായി നമസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, പാറക്കല്ലത്തെ സ്വലാത്ത് വാർഷികം വരുമ്പോ തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കൂടെ നിൽക്കുന്ന കൂടപ്പുറപ്പുകളെ, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ആ മുത്തായ തങ്ങളെ സ്വർഗത്തിൽ വെച്ച് കാണണമെന്ന ആഗ്രഹം കൊണ്ടാ. മാഷാ അല്ലാ, അത് നല്ല ജനങ്ങൾക്കേ കഴിയൂ. നല്ലവർക്ക് മാത്രമാണ് പരലോകത്തുള്ള രക്ഷ, നല്ലവർക്ക് മാത്രമാണ് ഖബറിന്റെ അകത്ത് രക്ഷയുള്ളത്. ആ നല്ല ജനങ്ങളുടെ രണ്ട് സ്വഭാവങ്ങൾ നമ്മൾ പഠിക്കും.
പഠിക്കണ്ടേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, കുല്ലു മഖ്മൂമുൽ ഖൽബി സദൂഖുൽ ലിസാൻ. അല്ലാഹുവിന്റെ ഹബീബ് വ്യക്തമായി രണ്ട് കാര്യങ്ങൾ പറയാണ്, അല്ലാഹു തന്ന നാവിനെ സൂക്ഷിക്കണേ ചെറുപ്പക്കാരാ, അല്ലാഹു തന്ന നാവിനെ സൂക്ഷിക്കണേ പെങ്ങളെ. ആ നാവുകളുടെ തമാശക്ക് പോലെ വേണ്ട, തമാശക്ക് പോലെ കളവ് പറയാതെ, ഹൈബത്ത് പറയാതെ, നമീമത്ത് പറയാതെ, മറ്റുള്ളവരെ പരിഹസിക്കാതെ, അല്ലാഹു തന്ന നാവിനെ കൊണ്ട് നന്മ പറയുന്നവരാരാ. സദൂഖുൽ ലിസാൻ, സദൂഖുൽ ലിസാൻ. അല്ലാഹുവിന്റെ റസൂലെ പറയുകയാ, നാവ് കൊണ്ട് നന്മ പറയുന്നവരാരാ, അവരാണ് ജനങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും നല്ല, ജനങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും നല്ലവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നല്ല രൂപത്തിൽ ഉപയോഗിക്കുന്നവർ, വിശാലമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ചെറിയ സാമ്പിൾ നമുക്ക് പറയാം. നമ്മുടെ നാവ് കൊണ്ട് കളവ് നമ്മൾ പറയരുത്. അൽകദിബുഹു മിൻ അസ്വാഇ സിഫാത്, ഏറ്റവും മോശമായ ഒരു വിശേഷണമാണ് കളവ് പറയാൻ. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, നമ്മൾ തമാശക്കാണെങ്കിൽ ഇപ്പൊ ഈ മൊബൈലിൽ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയും, പക്ഷെ ഒരുപാട് കളവുകൾ നമ്മൾ അറിയാതെ, നമ്മൾ മൈൻഡാക്കാതെ ഒരുപാട് കളവുകൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ വരികയാണ്, സാർ എവിടെ എത്തി, ഞാൻ പാറക്കണ്ട് എത്താനായി, എവിടെ എത്തിയാണ്, എത്താനും കൂടി ആയിട്ടുണ്ടാവില്ല, ഒരുപാട് ദൂരെയായിരിക്കും, അതൊരു കളവാണ്. നമ്മൾ ആരെങ്കിലും അത് ഗൗരവത്തിൽ കാണുന്നുണ്ടോ? ഇപ്പോ കളവ് പറയുന്നത് അതൊരു ഗൗരവമായിട്ട് കാണുന്നില്ല, അത് വളരെ മോശമാണ്. ഏറ്റവും മോശമായ പ്രവർത്തനമാണ്. തമാശക്ക് പോലും കളവ് പറയരുത്. നമ്മുടെ മക്കള് മദ്രസ ലീവായി കഴിഞ്ഞാൽ കാരണം ചോദിക്കുമ്പോ, ഇവിടത്തെ ഇല്ലട്ടോ, പല സ്ഥലത്തും അങ്ങനെയുണ്ട്, ഉമ്മയും ബാപ്പയും പറഞ്ഞു കൊടുക്കാണ്, പണിയാനെന്ന് പറഞ്ഞാ മതി, തലവേദനയെന്ന് പറഞ്ഞാ മതി, കുഞ്ഞു നാളിൽ തന്നെ മക്കൾക്ക് അങ്ങനെ കുത്തിവെക്കാൻ പാടില്ല. ഇവിടെക്കുള്ള നല്ല ഉമ്മമാരാണ്, അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കും വാപ്പന്മാർക്കൊക്കെ അള്ളാഹു വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. കുഞ്ഞു നാളിൽ തന്നെ മക്കൾക്ക് നമ്മൾ അത് കുത്തിവെക്കാൻ പാടില്ല. അത് വളരെ വളരെ മോശമായ സ്വഭാവമാണ്. തമാശക്ക് പോലും നിങ്ങൾ കളവ് പറയരുത്. പിന്നെയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഏത് വിഷയമാണെങ്കിലും ശരി, അതിപ്പോ നമ്മളൊരു വസ്തു വിൽക്കുകയാണെങ്കിലും ശരി, കച്ചവടം നടത്താണെങ്കിലും ശരി, ബിസിനസ് നടത്താണെങ്കിലും ശരി, കളവ് നമ്മൾ പറഞ്ഞുകൊണ്ട് ഒരു കച്ചവടത്തിലും അള്ളാഹു ബർക്കത്ത് ചെയ്യില്ല. അങ്ങനെയാണ്, ഏത് കച്ചവടമാണെങ്കിലും ശരി. അള്ളാഹു നമ്മെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണേ, ഫൽ വാജിബു അലാ കുല്ലി മുഅ്മിനിൻ അയ് യഹ്ദറൽ കദിബ, കളവിനെ റിമൂവ് ചെയ്യണം. അതാണ് ഒരു വിശ്വാസിയുടെ അടയാളം. കളവ് പറയരുത്, അത് എത്ര കയ്പുള്ളതാണെങ്കിലും ശരി. പിന്നെയോ, ഈ നാവ് കൊണ്ട് മറ്റൊരാള് ഗൈബത്ത് പറയാതിരിക്കലാണ്, അഥവാ മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കലാണ്. ഒരാളെയും കുറ്റം പറയരുത്, കുറ്റവും കുറവും പറഞ്ഞു നടക്കുന്ന സ്വഭാവം ഉണ്ടാവരുത്. അയൽവാസികളെ വേദനിപ്പിക്കരുത്, ഭാര്യയെ കുറ്റം പറയരുത്, ഭർത്താവിനെ കുറ്റം പറയരുത്. നമ്മൾ പറയും ഉള്ളതല്ലേ പറയുന്നത്, ഉള്ളത് പറയുന്നത് ഈപത്താണ്, ഇല്ലാത്തത് പറയൽ കളവല്ലേ, ഇല്ലാത്തത് ഒരാളെ കുറിച്ച് ഇല്ലാത്തത് പറയൽ കളവല്ലേ, ഈ ഉള്ളത് പറയലാണ് ഈപത്തും മീമത്തും. അള്ളാഹു നമ്മെ കാക്കട്ടെ, അള്ളാഹു നമ്മെ കാക്കട്ടെ. പാടില്ല, ഒരാളെയും നാവ് കൊണ്ട് വേദനിപ്പിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അഷദ്ദുന്നാസി അദാബാ, നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ അദാബ് കൊടുക്കുന്ന വിഭാഗമാരാണ്. അശദ്ദഹും അദാബല്ലാസി ഫിദ്ദുന്യാ, ഈ ദുന്യാവിൽ നിന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടാക്കിയവനാരാണ്, അയൽവാസിയെ കുറ്റം പറഞ്ഞവരാരാ, പരലോകത്ത് വെച്ച് മാലാകമാരവർക്ക് ശക്തമായി ശിക്ഷ കൊടുക്കുമെന്ന, ഭാര്യയെ പറ്റിയിട്ട്, ഭർത്താവിനെ പറ്റിയിട്ട്, കൂട്ടുകുടുംബങ്ങളെ പറ്റിയിട്ട്, കൂട്ടുകാരെ കുറിച്ചിട്ട്, നാട്ടുകാരെ കുറിച്ചിട്ട്, മറ്റുള്ളവരെ കുറിച്ചിട്ട്, അവരെ മനസ്സിൻ്റെ അകത്ത് ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറഞ്ഞിട്ട്, അത് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നവരാരാ,
ഒരു സഹോദരനെ തെറ്റ് ചെയ്തുന്നത് കണ്ടാൽ അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നവൻ ആരാ? വേണ്ട സ്വരൂപക്കാരാ, മറ്റൊരാളുടെ ന്യൂനത വഷളാക്കാൻ, മറ്റൊരാൾ ചെയ്യുന്ന തെറ്റ് പരസ്യമാക്കാൻ, മറ്റൊരു സഹോദരൻ ചെയ്യുന്ന തെറ്റ് ജനമധ്യത്തിൽ വെച്ച് വിചാരണ ചെയ്യാൻ അല്ലാഹു നമുക്ക് അധികാരം തന്നിട്ടില്ല. സോഷ്യൽ മീഡിയ ഉപയോഗിക്കും എന്റെ കൂട്ടുകാരെ വളരെയധികം ശ്രദ്ധിക്കണം. എത്രയോ പോസ്റ്റുകള്, മറ്റുള്ളവർക്കെതിരെ തെറി പറയുന്ന ട്രോളുകളുള്ള പോസ്റ്റുകള് അല്ലാഹുവിന്റെ ലോകത്തെ മാലാഖ മാറി പിടിച്ചു വെക്കുമെന്ന ഓർമ്മ നമുക്ക് വേണേ. മറ്റുള്ളവരെ തരംതാക്കിയിട്ടുള്ളൊരു കമന്റ് നമ്മളടിക്കാൻ പാടില്ല, അത് ഷെയർ ചെയ്യാൻ പാടില്ല, അത് ലൈക്ക് അടിക്കാൻ പാടില്ല. അത് വീഡിയോ എടുത്തവനും തെറ്റുകാരനാണ്, അത് പോസ്റ്റ് ചെയ്തവനും തെറ്റുകാരനാണ്, അത് ഷെയർ ചെയ്തവനും തെറ്റുകാരനാണ്, അതിലെ മോശമായ കമന്റ് അടിച്ചവനും തെറ്റുകാരനാണ്, അത് ലൈക്ക് അടിച്ചവനും തെറ്റുകാരനാ. റസൂലെ പറയുകയാണ്, എത്ര ആളുകൾ ആ വീഡിയോ കാണുന്നുണ്ടോ, എത്ര ആളുകൾ ആ കള്ളത്തരം കേൾക്കുന്നുണ്ടോ, അവരെ കേൾക്കുന്നതിൻ്റെ ഷെയർ ചെയ്യുന്നതിൻ്റെ എല്ലാ തിന്മയുടെ കൂടാരങ്ങള് ആ വീഡിയോ എടുത്ത് ആദ്യമായി ഷെയർ ചെയ്തവന്റെ അക്കൗണ്ടിലേക്ക് അല്ലാഹു നൽകുമെന്ന് മറന്നു പോവണ്ട. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, നിങ്ങളെ മറ്റുള്ളവരെ ചീത്ത പറയല്ലേ, മറ്റുള്ളവരെ കുറ്റം പറയല്ലേ. കാരണം എന്താണ്? ഗീബത്ത് എന്നുള്ളത് വ്യഭിചാരത്തെക്കാളും ഏറ്റവും വലിയ പാപമാണെന്ന് പഠിപ്പിച്ചല്ലേ മുത്തി തങ്ങള്. അല്ലാഹുവിനോട് ചെയ്തു പോയ തെറ്റ് അല്ലാഹു നമുക്ക് പുറത്തു തരൂലേ? കള്ളുകുടിച്ചവൻ അല്ലാഹുവിനോട് തൗബ ചെയ്താ സംഭവിച്ചു പോയി റബ്ബേ, കൂട്ടുകാരനുള്ള കൂടെ ഇരുന്ന് ഒരു ഗ്ലാസ് കഴിച്ചു പോയതാണ് അല്ലാ, മനസ്സറിഞ്ഞ് അല്ലാഹുവിനോട് തൗബ ചോദിച്ചാലേ അല്ലാഹു നമുക്ക് പുറത്തു തരൂലേ. ചെറുപ്പക്കാരാ, തങ്ങളെ ജീവിതത്തിൽ ചെയ്തു പോയ പാപക്കറകളെ ഏകനായ അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ട് തൗബ ചെയ്താ. കാരുണ്യ കടലല്ലേ അല്ലാ, കരുണക്കടലായ റബ്ബ് നമുക്ക് പുറത്തു തരുമല്ലോ. പക്ഷേ നിങ്ങൾ നിങ്ങളെ അയൽവാസിയെ കുറിച്ച് പറഞ്ഞത് അല്ലാഹു പുറത്തു തരണോ? നിങ്ങളെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞത് അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണോ? നിങ്ങളെ ഭാര്യയെ കുറിച്ച് പറഞ്ഞത് അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണോ? നിങ്ങളെ കൂട്ടുകാരനെ കുറിച്ച് മോശമായ കമന്റ് ചെയ്തത് അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണോ? ഇല്ല ചെറുപ്പക്കാരാ, പരലോകത്ത് മാരാകമാര് നമ്മെ പിടിച്ചു വെക്കും. കൂട്ടുകാരാ, ആരെയാണോ നമ്മൾ ഹീബത്ത് പറഞ്ഞത്, ആരെയാണോ നമ്മൾ തെറി വിളിച്ചത്, ആരെയാണോ നമ്മൾ കുറ്റം പറഞ്ഞത്, അവരുടെ മാപ്പ് ലഭിക്കാതെ അല്ലാഹു നമുക്ക് മാപ്പ് തരൂല. ആരെയാണോ നമ്മൾ ചീത്ത പറഞ്ഞത് അവരോട് തൗബ ചെയ്യണം, അവരോട് മാപ്പ് ചോദിക്കണം, എന്നാ അല്ലാഹു നമുക്ക് പുറത്തു തരും. അതങ്ങനെയാണ്. ഇപ്പൊ ഫാദിൽ ഉസ്താദിനെ കുറിച്ച് ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞാല്, അല്ലെങ്കിൽ സാദി ഉസ്താദിനെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് ഞാൻ പറഞ്ഞാൽ അവരോട് ചെന്ന് ഞാൻ മാപ്പ് ചോദിക്കണം. അവരോട് മാപ്പ് ചോദിച്ചിട്ട് പിന്നെ അള്ളാഹനോട് മാപ്പ് ചോദിച്ചിട്ട് കാലം. സൃഷ്ടികളോട് തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന കണക്കുകൾ അവരോട് തന്നെ തീർക്കണം. അള്ളാഹു നമ്മെ കാത്തിരിക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തിരിക്ഷിക്കട്ടെ. നല്ലൊരു ചരിത്രം പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചരിത്രം മനസ്സിന്റെ അകത്ത് നിങ്ങൾ സൂക്ഷിച്ച ഒരിക്കലും ഒരാളെ പറ്റിയും ചീത്ത പറയാൻ നിങ്ങൾക്ക് മനസ്സ് വരൂല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണേ, ഞങ്ങൾ നബി തങ്ങളുടെ കൂടെ ഒരു യാത്ര പോകാം, ദീർഘ യാത്രയാണ്. അപ്പൊ യാത്രയിൽ ഒരുപാട് സ്വഹാബത്തുണ്ട്, ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പൊ യാത്രക്കിടയില് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി ഒരു എന്താ പറയാ, പണ്ടാരി അല്ലേ, പണ്ടാരി അല്ലേ, പണ്ടാരിയെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങൾക്ക് യാത്രയില്ല ഭക്ഷണമൊക്കെ പാകം ചെയ്യാൻ വേണ്ടി. യാത്രയിൽ പ്രഗത്ഭരായ സ്വഹാബത്തുണ്ട്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമർ ഖത്താബ് തങ്ങളുണ്ട്, ഉസ്മാൻ തങ്ങളുണ്ട്, അലിയാർ തങ്ങൾ, പ്രഗത്ഭരായ എല്ലാ സ്വഹാബത്തുണ്ട്. അങ്ങനെ യാത്രക്കിടയിൽ ഞങ്ങള് ദീർഘയാത്രയില്ല, ക്ഷീണം വന്നപ്പോ നബി തങ്ങൾ പറഞ്ഞു ഈ മരത്തിന്റെ ചുവട്ടിൽ നമുക്കൊന്ന് കുറച്ചു നേരം ഉറങ്ങാം, ഉറങ്ങിയിട്ട് ക്ഷീണക്കം തീർന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് യാത്ര തുടരാം. അങ്ങനെ മാഷാല്ലാ എല്ലാവരും മരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങാം, യാത്രയല്ലേ ക്ഷീണം ഉണ്ടാകുമല്ലോ, ക്ഷീണം മാറാൻ വേണ്ടി ഉറങ്ങാം. ഉറക്ക് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കിൽ നിന്ന് ഉണർന്നപ്പോ പറഞ്ഞു, സുഹൈബ യാത്ര തുടരാനായിട്ടുണ്ട്, ഭക്ഷണം വിളമ്പ്. എവിടെ ഭക്ഷണം വിളമ്പുന്ന പണ്ടാരി, എവിടെ ഭക്ഷണം വിളമ്പാൻ പറഞ്ഞു.
ഉമർ അൽ ഖത്താബ് തങ്ങള് ആ ഭണ്ഡാരിയെ തെരഞ്ഞു പോയപ്പോ നല്ല ഉറക്കത്തിലാണ്, പാവം യാത്രയല്ലേ നല്ല ക്ഷീണം ഉണ്ടാവില്ല ഉറക്കിലാണ്. അപ്പോ ആദ്യം ഇങ്ങനെ വിളിച്ച് മോനെ ഏനേക്ക്, ആള് ഉണരണില്ല നല്ല ഉറക്കിലാണ്. രണ്ടാമതും വിളിച്ച് അപ്പോഴും നല്ല ഉറക്കിലാണ്. മൂന്നാമതും വിളിച്ച് അപ്പോഴും നല്ല ഉറക്കിലാണ്. മൂന്ന് തവണ വിളിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ നല്ല ഉറക്കിലാണ്. ചരിത്രം ശ്രദ്ധിക്കണേ, ബഹുമാനപ്പെട്ട ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ മൂന്ന് തവണ ആ ചെറുപ്പക്കാരൻ ഉറക്കിൽ നിന്ന് ഉണരാൻ വേണ്ടി വിളിച്ചതാണ്, ഭക്ഷണം വിളമ്പണമല്ലോ. പക്ഷേ അവൻ നല്ല ഉറക്കക്കാരനാണ്, ഞാൻ മൂന്ന് തവണയും വിളിച്ചപ്പോ ഉണർന്നില്ല. ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ തങ്ങളോട് പറയാണ്, അബൂബക്കറേ നമ്മുടെ പണ്ടാരി ഈ ചെറുപ്പക്കാരൻ നല്ല ഉറക്കക്കാരനാണ്. അബൂബക്കറേ ആ ഒരു വാക്ക് മാത്രമാണ് ഉമറുൽ ഖത്താബ് തങ്ങളെ പറഞ്ഞിട്ടുള്ളത്. അവനെ കുറിച്ച് ഉറക്കക്കാരായെന്ന് മാത്രമാണ് ഉമറുൽ ഖത്താബ് തങ്ങളെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ ആ ചെറുപ്പക്കാരെ ഉറക്കിൽ നിന്ന് ഉണർന്നതിന് ശേഷം ഭക്ഷണം വിളമ്പുകയാണ്. ഓരോ സ്വഹാബത്തും വന്നിട്ട് ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ അല്ലാഹുവേ നബി തങ്ങൾ തുടങ്ങിയാലാണ് മറ്റുള്ള സ്വഹാബത്തെ തുടങ്ങാറുള്ളത്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ നിന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. അങ്ങനെയാവണം നമ്മുടെ കുടുംബത്തിലെ. ഇന്ന് എല്ലാം ഒറ്റക്കാണ്, ഉമ്മ ഒരു പാത്രത്തിൽ, വാപ്പ വേറൊരു പാത്രത്തിൽ, ഭർത്താവ് മറ്റൊരു പാത്രത്തിൽ, ഭാര്യ മറ്റൊരു പ്ലേറ്റിൽ, അങ്ങനെയാണ്. അങ്ങനെയല്ല, ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്ന ഏതെങ്കിലും ഒരു കുടുംബമുണ്ടെങ്കിൽ ആ കുടുംബത്തിന് അല്ലാഹു വലിയ ബർക്കത്ത് തരുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, പരീക്ഷിച്ചു നോക്കണം ഉമ്മമാരെ. പഴയ കാലത്തൊക്കെ അങ്ങനെ എത്രയോ ചരിത്രങ്ങൾ പറയാനില്ലേ, ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിച്ചിരുന്ന കാലഘട്ടമെല്ലാം മാഞ്ഞു പോയി കൊണ്ടിരിക്കുകയാണ്. മടങ്ങി വരട്ടെ, പഴമയുടെ തലമയിലേക്ക് മടങ്ങി വരട്ടെ. നമ്മുടെ കുടുംബത്തിലകത്തെ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് ഒരു വലിയ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോ എന്തോരു വലിയ സന്തോഷമാ, എന്തോരു വലിയ റാഹത്താണ്, എന്തോരു വലിയ സമാധാനമാ. അങ്ങനെയാവണം ചെറുപ്പക്കാരാ, അങ്ങനെയാവണം പെങ്ങളെ. അങ്ങനത്തെ ഒരു നല്ല മനസ്സ് നമുക്കുണ്ടാക്കിയെടുക്കണം പ്രിയപ്പെട്ടവരെ. നബി തങ്ങളുടെ സ്വഹാബത്തും പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, സ്വഹാബാ നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കൂ സ്വഹാബാ, പക്ഷേ അബൂബക്കറേ ഉമറേ നിങ്ങൾ രണ്ടുപേര് മാത്രം ഭക്ഷണം കഴിക്കണ്ട. അല്ലാഹുവേ ഉമർ അൽ ഖത്താബ് തങ്ങൾ ഞെട്ടിപ്പോവുകയാണ്, എന്ത് പറ്റി നബിയേ, ഈ കാണുന്ന സ്വഹാബത്തിന്റെ കൂടെ ഞങ്ങളെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ഞങ്ങളുടെ രണ്ടുപേരുടെ പേര് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കണ്ട എന്ന് ഞങ്ങളെ മാത്രം പറയാൻ കാരണമെന്താ? ഞങ്ങളെ പേര് മാത്രം പറയാനുള്ള കാരണമെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും നേരത്തെ കഴിച്ചവരല്ലേ ഉമറേ, നിങ്ങൾ രണ്ടുപേരും നേരത്തെ കഴിച്ചവരല്ലേ അബൂബക്കറേ. ഉമർ അൽ ഖത്താബ് തങ്ങളെ പറയുകയാണ്, ഇല്ല നബിയേ ഞങ്ങൾ കഴിച്ചിട്ടില്ല നബിയേ, ഞങ്ങൾ തങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു, ഞങ്ങളെ കഴിച്ചിട്ടില്ല നബിയേ, കഴിച്ചിട്ടില്ല നബിയേ. അല്ലാഹുവേ പക്ഷേ ആരംഭ റസൂലുള്ള പറയുകയാണ്, നിങ്ങൾ രണ്ടുപേർക്കും ഭക്ഷണമില്ല അബൂബക്കറേ ഉമറേ. എന്താണ് നബിയെ അങ്ങനെ പറയാനുള്ള കാരണോ? ഞങ്ങൾ രണ്ടുപേരെ മാറ്റി നിർത്താനുള്ള കാരണമെന്താ? കരുണക്കടലെ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കം വരട്ടെ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നേരത്തെ ആ ചെറുപ്പക്കാരൻ കുറച്ചങ്ങ് ഉറങ്ങിപ്പോയപ്പോ ഭക്ഷണം പാകം ചെയ്യാനുള്ള പണ്ടാര് മരച്ചുവട്ടിൽ കുറച്ചങ്ങ് ഉറങ്ങിപ്പോയപ്പോ അവന്റെ ഉറക്കിൽ നിന്ന് ഉണർത്താൻ വേണ്ടി ഉമറേ നിങ്ങൾ ആ ചെറുപ്പക്കാരനെ തോണ്ടി വിളിച്ചില്ലേ? അവൻ വല്ലാത്ത ക്ഷീണത്തിലാണ് ഉറക്കിലാ. അതുകൊണ്ട് ഉമറേ നിങ്ങൾ രണ്ടുപേരും ആ ചെറുപ്പക്കാരനുള്ള പച്ചമാസം തിന്നുന്നത് ഈ മുത്തി നബിയല്ല കാതുകൊണ്ട് ഞാൻ കേട്ടുപോയി ഉമറേ.
ഇല്ല നബിയേ, ഞാൻ ആ ചെറുപ്പക്കാരനെ ഒന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ ആ ചെറുപ്പക്കാരൻ ഹീബത്ത് പറഞ്ഞില്ലല്ലോ, അവന്റെ പച്ചമാംസം ഞാൻ പറഞ്ഞില്ലല്ലോ നബിയേ. അല്ല ഉമറേ, നിങ്ങളെ പല്ലിന്റെ കളയില്ല ചെറുപ്പക്കാരല്ല പച്ചമാംസം ഞാൻ കണ്ടുപോയി ഉമറേ, അത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതല്ലേ നബിയേ. അവൻ കുറച്ച് അധികമായി ഉറങ്ങിപ്പോയപ്പോ അവനെ ഉറക്കക്കാരാ എന്ന് ഞാൻ അറിയാതെ വിളിച്ചു പോയതല്ലേ നബിയേ. അവനെ ഉറക്കക്കാരാ എന്ന് ഞാൻ തമാശക്ക് വിളിച്ചു പോയതല്ലേ നബിയേ. അവൻ ഉറങ്ങിയത് കൊണ്ടല്ലേ ഞാൻ എങ്ങനെ വിളിച്ചത്. അത് മതി ഉമറേ, ആ ഒരു വാക്ക് മതി ഉമറേ, ആ ഒരു വാക്ക് മതി ഉമറേ, ആ ഒരു വാക്ക് മതി ഉമറേ. ആ ചെറുപ്പക്കാരൻ കുറച്ച് അധികമായി ഉറങ്ങിപ്പോയപ്പോ ഉറങ്ങിയത് കൊണ്ടാണ് നിങ്ങൾ ഉറക്കക്കാരാകെന്ന് വിളിച്ചതെങ്കിലും അത് ഹീബത്താണ് ഉമറേ, അത് പാപമാണ് ഉമറേ, അത് തെറ്റാണ് ഉമറേ. ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് തങ്ങളെ പറയുകയാണ്, എനിക്കറിയില്ലാകിലും നബിയേ, എനിക്ക് പൊറുത്തു തരുമോ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഞാൻ പൊരുത്തപ്പെട്ടുകൊണ്ട് കാര്യമില്ല ഉമറേ, അല്ലാഹു നിന്റെ നമസ്കാരം സ്വീകരിക്കണമെങ്കിൽ നിന്റെ ആമീൻ നിന്റെ ദുആക്ക് ആമീൻ പറയണമെങ്കിൽ നിന്റെ സലാത്തുകൾ അല്ലാഹുവിന്റെ മാലാഖമാരെ കബൂലാക്കണമെങ്കിൽ ആരെയാണോ വാക്കുകൊണ്ട് നോക്കുകൊണ്ട് ഒരു വാക്കുകൊണ്ട് ഒരു പ്രവർത്തനം കൊണ്ട് വേദനിപ്പിച്ചിട്ടുള്ളത് അവരോട് നിന്ന് മാപ്പ് പറയാതെ അല്ലാഹു നിന്റെ വിധാനത്തെ സ്വീകരിക്കൂല ഉമറേ. ഇത് ചരിത്രമാണ് ചെറുപ്പക്കാരാ, ഇത് ചരിത്രമാണ് പെങ്ങളെ. ഉമറുൽ ഖത്താബ് കടന്നുപോയ സ്വർഗം ആഗ്രഹിക്കുന്നവരെ, ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങൾ കടന്നുപോയ സ്വർഗം ആഗ്രഹിക്കുന്നവരെ, വേണ്ട ചെറുപ്പക്കാരാ, മറ്റുള്ളവരെ കുറിച്ച് മോശമായി കമന്റ് ചെയ്തെന്റെ കൂട്ടുകാരാ, അത് രാഷ്ട്രീയത്തിന്റെ പേരിലാവട്ടെ, അത് സംഘടനയുടെ പേരിലാവട്ടെ, അത് മതത്തിന്റെ പേരിലാവട്ടെ, അത് കുടുംബതർക്കത്തിന്റെ പേരിലാവട്ടെ, ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മുടെ കൂടെ കൂടാനും കൂട്ടുകാരുണ്ടല്ലോ. പക്ഷേ നാളെ പാറക്കല്ലത്ത് ആരുടെ മണ്ണാകുന്ന കബറിൻ്റകത്ത് നിങ്ങൾ തനിച്ചാണെന്ന ബോധം നമ്മുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടണ്ട. ആരാരുമില്ലാത്ത കബറോ, ഇവിടെ തോളത്ത് കൈയിട്ട് വന്നാളെ കബറിൽ വരൂല, കൂടെ കൂടിയവൻ നാളെ കബറിൽ വരൂല, ഷെയർ ചെയ്തവൻ നാളെ കബറിൽ വരൂല. ഉമറുൽ ഖത്താബ് തങ്ങൾ ആ ചെറുപ്പക്കാരനോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്, അപ്പോഴാണ് അബൂബക്കർ തങ്ങളെ പറയാണ് നബിയേ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നബിയേ, ഞാൻ ആ ചെറുപ്പക്കാര ഉറക്കക്കാരാകെന്ന് വിളിച്ചിട്ടില്ലല്ലോ നബിയേ, പിന്നെ എന്തിനാണ് ഞാനും ഭക്ഷണം കഴിക്കണ്ടാകെന്ന് തങ്ങൾ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ തങ്ങളുടെ തോളത്ത് തട്ടിയിട്ട് പറയാണ്, അബൂബക്കറേ നിങ്ങൾ ഹീബത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ ആ ഹീബത്ത് കേട്ടിരുന്നില്ലേ തങ്ങളെ. ആ മരച്ചുവട്ടിൽ ഉറങ്ങുന്ന പണ്ടാറിയ ഉമറുൽ ഖത്താബ് തങ്ങൾ ഉറക്കക്കാരാ എന്ന് വിളിച്ചപ്പോ നിങ്ങൾക്കറിയില്ലാകിരുന്നോ അത് പാപമാണെന്ന്, നിങ്ങൾക്കറിയില്ലാകിരുന്നോ അത് തെറ്റാണെന്ന്, നിങ്ങൾക്കറിയില്ലാകിരുന്നോ അത് തെറ്റാണെന്നറിഞ്ഞിട്ട് അത് പാപമാണെന്നറിഞ്ഞിട്ട് വേണ്ട ഉമറേ അങ്ങനെ പറയാ പാടില്ല ഉമറേ എന്ന് പറയുന്നതിൽ പകരം അത് കേട്ടിരുന്നല്ലോ അബൂബക്കർ തങ്ങളെ. ഹീബത്ത് പറഞ്ഞവൻ തെറ്റുകാരനാണ്, അത് കേട്ടിരുന്നവൻ തെറ്റുകാരനാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഈ ചരിത്രം നമ്മളെ മറക്കാൻ പാടില്ല, ആരെയും നമ്മളെ വേദനിപ്പിക്കണ്ട. യദ്ഖുലുൽ ജന്നത പറഞ്ഞവരെ സ്വർഗമാഗ്രഹിക്കണ്ട, നബീമത്ത് പറഞ്ഞവരെ സ്വർഗമാഗ്രഹിക്കണ്ട, അവരെ പൊരുത്തം കിട്ടാതെ അല്ലാത്ത സ്വർഗം മാലാകമാര് ആ കവാടം നമുക്ക് തുറന്നു തരൂല. നരകം വരെ അത്ഭുതപ്പെട്ടു പോകുന്ന മൂന്ന് വിഭാഗം, ഒന്ന് ഉമ്മയെ വേദനിപ്പിച്ചവൻ, ഉമ്മയെ വേദനിപ്പിച്ച ആള് നാളെ പരലോകത്ത് കൊണ്ടുവരുമ്പോ അല്ലാഹുവേ
നരകം വരെ ഈ പഹയനെ എന്നിലേക്ക് അടുപ്പിക്കല്ലേ അല്ലാ. ആരെ കാവലി ഓതിക്കണ നരകം. മാഷാ അല്ലാ, അല്ലാ ഞങ്ങളെ കാക്കണ റബ്ബേ. രണ്ടാമത്തെ വിഭാഗം പലിശ വാങ്ങിയവര്, പലിശക്കാരെ നാളെ പരലോകത്ത് കൊണ്ടുവരും. അല്ലാഹുവേ ഈ നീചരെ എന്നിലേക്ക് അടുപ്പിക്കല്ലേ റബ്ബേ, നരകം പറയും. മൂന്നാമത്തെ വിഭാഗാരാ ഗൈബത്ത് പറയുന്നവർ, അല്ലാഹുവേ ഞങ്ങളെ കാക്കണയല്ലാ, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയല്ലോ, നിങ്ങളൊക്കെ നല്ല മനസ്സിന്റെ ഉടമകളാണ്, അതുകൊണ്ടല്ലേ ഇത്രയും സമയമായിട്ട് ഈ മനോഹരമായ സ്വലാത്ത് വാർഷികത്തിന്റെ സദസ്സിൽ ആവേശത്തോടെ നമ്മൾ ഇരിക്കുന്നത് എന്തുകൊണ്ടാ? ഈ മനസ്സിന്റെ അകത്ത് തീരുമാനമുള്ളത് കൊണ്ടാ. എന്ന് തുടങ്ങിയതാ നമ്മൾ ഈ പ്രോഗ്രാം? വെറും നാലിസത്തെ പ്രോഗ്രാം അല്ലല്ലോ. എന്ന് തുടങ്ങി നമ്മൾ ഇനി അവസാനിക്കുന്നുണ്ടോ? ഇനി ഇത് നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ കഴിഞ്ഞാൽ വീണ്ടും ഒരു പ്രവർത്തനം. ഇവിടെ വർക്ക് കബറിൽ മാത്രം റെസ്റ്റ്. അങ്ങനെയാവണം, ഈമാനുള്ളവർ അങ്ങനെയാണ്. അല്ലാഹുവേ ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നീ കബൂലാക്കണേ റഹ്മാനെ, നീ കബൂലാക്കണം. ആ ഹദീസ് മാത്രം പൂർത്തിയാക്കണം. അപ്പൊ ഗീബത്ത് പറയലേ, നമീമത്ത് പറയല് അത് വല്ലാത്ത പാപമാണ്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ച് നബിയേ രണ്ടാമത്തെ സ്വഭാവം എന്താ? ഒരു വിശ്വാസിയുടെ അയ്യുനാസി അഫ്ദലുന്നിയാ റസൂൽ അല്ലാന്നല്ലേ, ജനങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലവൻ, സദൂഖുൽ ലിസാൻ, നാവിനെ നന്മയിലൂടെ കൊണ്ടുപോകുന്നവൻ. ഇനി രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, അത് പറഞ്ഞ് പെട്ടെന്ന് ഇൻഷാല്ലാ നമുക്ക് നിർത്താം. എല്ലാവരും എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിന്നൊരു മൂന്ന് സ്വലാത്ത് ഇല്ലേ, വാപ്പമാർ ഉസ്താമാരൊക്കെ അവിടെ ഉണ്ട്, നല്ല ശബ്ദത്തിൽ മൂന്ന് സ്വലാത്ത് മാഷാല്ലാ. എല്ലാ ആളുകളും അവസാനിപ്പിക്കാം ഈ ഒരു ഈ ഹദീസ് ഇത് പൂർത്തീകരിച്ച് ഇൻഷാല്ലാ അവസാനിപ്പിക്കാണ്. ഒരു മൂന്ന് സ്വലാത്ത്. ബോക്സിന്റെ അടുത്തേക്ക് വരണ്ട, എല്ലാ ആളുകളും ഒന്ന് ഇൻഷാല്ലാ ചെയർ എടുത്തിട്ട് ഒന്നുകൂടി ഫ്രണ്ടിലോട്ട് വരും. ഇൻഷാല്ലാ നിർത്തണം, എല്ലാവരും എഴുന്നേക്ക്, ഒന്ന് എഴുന്നേറ്റ് ആ ചെയർ എടുത്തിട്ട് ഒന്നുകൂടി ഇൻഷാല്ലാ ഫ്രണ്ടിലോട്ട് വരും, നിർത്തണം. ദൂരെയുള്ള ആളുകളൊക്കെ ഇൻഷാല്ലാ സദസ്സിലേക്ക് വരും. ഈ ഹദീസ് പൂർത്തീകരിച്ച് സ്വലാത്തിൽ സന്തോഷത്തോടെ പിരിയ ആ ഈ ഭാഗത്തുനിന്ന് ഇൻഷാല്ലാ ഒന്നുകൂടി റോട്ടിലുള്ള ആളുകളൊക്കെ ഇൻഷാല്ലാ സദസ്സിൽ വരും. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. മാഷാല്ലാ നല്ല സദസ്സ്, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണം. സ്റ്റേജിലൊക്കെ ഉള്ള ഉസ്താദ്മാര്, മഹലിലെ കാരണന്മാര്, അവർക്കൊക്കെ ഇതുപോലെ സ്വർഗത്തിൽ നീ ഒരിപ്പിടം നൽകണേ റഹ്മാനെ. മാഷാല്ലാ ഇത് പൂർത്തിയാക്കണം, ഇത് പൂർത്തിയാക്കി നിർത്തണം. നമ്മുടെ ലൈവിലൂടെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസികൾ, അവർക്കൊക്കെ അല്ലാഹു വലിയ ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പ്രോഗ്രാമുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മെമ്പർമാര്, അത് തിരക്കിനടിയിലും വിശ്വാസികൾക്ക് അത് എത്തിച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ട അഡ്മിൻമാർ, അല്ലാഹുവേ എല്ലാവർക്കും നീ സന്തോഷം കൊടുക്കണേ. അല്ലാ എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ. അല്ലാ ഒരുപാട് ആളുകളിലേക്ക്, ലക്ഷങ്ങളിലേക്ക് എല്ലാ ദിവസവും ദീനീ വിജ്ഞാനം എത്തിച്ചു കൊടുക്കുന്ന MFIP പ്രിയപ്പെട്ട കൂട്ടുകാർ, ഒരുപാട് പ്രവർത്തകന്മാർ, എല്ലാവർക്കും നീ വലിയ ബർക്കത്തും സന്തോഷവും റഹ്മത്തും കൊടുക്കണേ. അല്ലാ